ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിസാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നപ്പോൾ തൊടിയിൽ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഇട്ടുണ്ടോ, അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറിച്ചെടുത്തതിൽ ഒരു 5-6 എണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 2-3 എണ്ണം പിന്നെ ശരിക്ക് മൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള പാകമായിട്ടുള്ളത് എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു പാകമായിട്ടുള്ള ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ എല്ലാം പൾപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ആ ബൗളിലേക്ക് ഓരോന്നോരോന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്കിത് ഈ ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിൻ്റെ ഒരു കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഈ പൾപ്പ് മാറ്റി വെച്ചാൽ അത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പൾപ്പിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മിക്സിയിൽ അരച്ചിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അത് പൾപ്പ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കവറിങ് ഉണ്ടല്ലോ, ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ, അത് കൊടുക്കുക, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഇത് അരച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സാണ് ഇത് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം, ഇൻഗ്രീഡിയൻറ്റ്, ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ മൊജിറ്റോ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ അടുത്തത് ഒന്നെങ്കിൽ സെവനപ്പ് വേണം, അല്ലെങ്കിൽ സോഡ. അപ്പോൾ ഞങ്ങളിവിടെ സെവനപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു ഡെക്കറേഷനും ചെറിയൊരു എരിവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ കുറച്ച് പൊതീന ഇട്ട് കൊടുക്കുക, പിന്നെ അതിന് മേലെ ഓരോ കഷ്ണം പച്ചമുളക്, പിന്നെ തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു മിക്സ് അതിൻ്റെ ഒരു കാൽ ഭാഗം ചേർത്ത് കൊടുക്കുക. ഓ, എത്രയാണോ വേണ്ടത് ടേസ്റ്റ് അനുസരിച്ചിട്ടോ. എന്നിട്ട് അതിലേക്ക് ബാക്കി സോഡയാണോ അല്ലെങ്കിൽ സെവനപ്പാണോ അതിൻ്റെ ഒരു പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്, അതിങ്ങനെ പതഞ്ഞ് പൊങ്ങിയിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഭാഗമാക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. എല്ലാവരുടെ വീട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.